ചിരൂർ ദൗത്യം വീണ്ടും പ്രതിസന്ധിയിൽ. അർജുനായുള്ള തിരച്ചിലിന് നാവികസേന എത്തിയില്ല. ഡൈവിംഗിന് അനുമതി നൽകാതെ ജില്ലാ ഭരണകൂടം. ഏകോപനത്തിൽ വീഴ്ചയുണ്ടെന്ന് അർജുന്റെ കുടുംബം. ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ മൃതദേഹം രഹസ്യമായി മറവ് ചെയ്തതിൽ നിർണായക മൊഴി. ജനിച്ചപ്പോൾ കുട്ടി കരഞ്ഞതായി അമ്മ ഡോണ പറഞ്ഞെന്ന് ഡോക്ടർ. ഡോണയെ അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള ജനകീയ തിരച്ചിൽ തുടരുന്നു. തലപ്പാലിയിൽ നിന്നും വെള്ളാർമലയിൽ നിന്നും ശരീരഭാഗങ്ങൾ കണ്ടെത്തി. വനത്തിലും ചാലിയാർപ്പുഴയിലും തിരച്ചിൽ. വിദഗ്ധ സംഘം ദുരന്ത മേഖലയിൽ. മുണ്ടക്കൈ ചുരൽമല മേഖല ജനവാസയോഗ്യമോ എന്ന് പരിശോധന. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. റിപ്പോർട്ട് പുറത്തുവിടുന്നത് സ്വകാര്യതയുടെ ലംഘനമെന്ന് ഹർജിക്കാരൻ. സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് സർക്കാരും വനിതാ കമ്മീഷനും. കൊച്ചിയിൽ മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ വീട്ടിൽ NIA റെയ്ഡ്. ഏഴോളം ഉദ്യോഗസ്ഥർ തേവക്കലിലെ വീട്ടിലെത്തിയത് പുലർച്ചെ. പരിശോധന ഹൈദരാബാദിലെ കേസുമായി ബന്ധപ്പെട്ട്. ഇന്ത്യൻ ഒളിമ്പിക്സ് താരങ്ങൾ പാരീസിൽ നിന്നും തിരിച്ചെത്തി. ഡൽഹി വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം. അഭിമാനമായി മലയാളി താരം PR ശ്രീജേഷ്. ഗുസ്തി താരം മിനേഷ് ഫോഗട്ടിന്റെ അപ്പീലിൽ അന്താരാഷ്ട്ര കായിക കോടതിയുടെ വിധി ഇന്ന്. വെള്ളി മെഡൽ പങ്കുവെക്കണമെന്നാവശ്യം. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിൽ പങ്കില്ലെന്ന് അമേരിക്ക. ബംഗ്ലാദേശ് കലാപത്തിന് പിന്നിൽ അമേരിക്ക എന്ന വാർത്ത വസ്തുത വിരുദ്ധമെന്ന് വൈറ്റ് ഹൌസ്. നടപ്പായത് ജനങ്ങളുടെ തീരുമാനമെന്നും പ്രതികരണം. അമേരിക്കയ്ക്കെതിരെ ഷെയ്ഖ് ഹസീന പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് കുടുംബം.